നമസ്കാരം. റെഡ് ഇൻസ്പയർ മീഡിയയിലേക്ക് സ്വാഗതം. ട്രാൻസ് അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന, അൻവർ റഷീദ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാസിൽ ചിത്രം ട്രാൻസ് ഇന്ന് രാവിലെ 11 മണിക്കുള്ള ഷോ തന്നെ കണ്ടു. റിവ്യൂ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റിവ്യൂയിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റെഡ് ഇൻസ്പയർ മീഡിയ എന്ന ചാനല് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ചാനൽ ഇനി തുടർച്ചയായി എല്ലാ സിനിമകളുടെയും റിവ്യൂ ഇടുന്നതായിരിക്കും, പ്രത്യേകിച്ചും മലയാള സിനിമകൾ, തമിഴ് സിനിമകൾ, പിന്നെ ചുരുക്കം കുറച്ച് ഇംഗ്ലീഷ് സിനിമകൾ. റിവ്യൂ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടായി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. ട്രാൻസ് അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ 7 വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരു ചിത്രം. ഇതിനു മുമ്പ് 3 സിനിമകൾ അദ്ദേഹത്തിൻ്റെ ബാനറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും അദ്ദേഹം അതിനെല്ലാം പ്രൊഡ്യൂസറായിരുന്നു. ഇത്തവണ 7 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു മുഴുനീള ചിത്രം സംവിധാന സംരംഭം കാണുന്നത്, ട്രാൻസ്. അങ്ങനെ പ്രതീക്ഷയോടെ തന്നെയാണ് 11 മണിക്കുള്ള ആദ്യ ഷോ തന്നെ കാണാൻ തീരുമാനിച്ചത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നുമില്ലായ്മയുടെ വക്കിൽ നിൽക്കുന്ന, സാമ്പത്തികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വിജു പ്രസാദ് എന്ന കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് കഥ. 1.5 മണിക്കൂറിൽ തന്നെ ചിത്രത്തിൻ്റെ പ്ലോട്ട് നമ്മളെ വ്യക്തമാക്കി തരുന്നുണ്ട് ചിത്രം. വിജു ഒരു മോട്ടിവേഷൻ സ്പീക്കറായാണ് ചിത്രത്തിലെത്തുന്നത്. ഫഹദ് ഫാസിലാണ് വിജു പ്രസാദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അനിയൻ കഥാപാത്രമായി, അദ്ദേഹത്തിൻ്റെ അനിയനായി കുഞ്ഞൻ എന്ന് വിളിക്കുന്ന കഥാപാത്രമായി ശ്രീനാഥ് ബാസി ചിത്രത്തിലെത്തുന്നുണ്ട്. പിന്നീട് 1.5 മണിക്കൂറിൽ തന്നെ മുംബൈയിലേക്ക് എത്തുന്നു. ചെന്നൈയിൽ നിന്നും ചിത്രം മുംബൈയിലേക്ക് എത്തുകയാണ്. മുംബൈയിൽ എത്തിപ്പെടുന്ന ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രം അദ്ദേഹത്തെ ഒരു കമ്പനി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് നമ്മളെ അത് കാണിക്കുന്നത്. അവിടെ വെച്ച് സോളമൻ, ഐസക് എന്നീ രണ്ടുപേരെ പരിചയപ്പെടുന്നു. ഈ രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നത് നമ്മുടെ സംവിധായകൻ ഗൗതം വാസുദേവനും ശെമ്പൻ വിനോദുമാണ്. അവറാശൻ എന്ന കഥാപാത്രമായി ദിലീഷ് പോത്തനെയും പരിചയപ്പെടുന്നു. വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ്. വേറൊരു പേര് അവർ നൽകുന്നു. ജോഷുവ കാൾട്ടൺ എന്ന പാസ്റ്ററായി പിന്നീട് ഫഹദ് ഫാസിൽ പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആൾദൈവങ്ങളെ വെച്ച് പണം സമ്പാദിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഒട്ടേറെ സിനിമകളിൽ ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ മറവിൽ ഇത് ഒരു മാഫിയ എന്ന രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മ്യൂസിക്കും ക്യാമറയും എല്ലാം തന്നെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ആദ്യ പകുതി ചടുലമായി തന്നെ നീങ്ങുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി കുറച്ച് സ്ലോ ആയി എനിക്ക് തോന്നി. മ്യൂസിക്കും ബിജിഎമ്മും കൈകാര്യം ചെയ്തിരിക്കുന്നത് സുശിൻ ശ്യാമും ജാക്സൺ വിജയനുമാണ്. സുശിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ജാക്സൺ വിജയൻ ബിജിഎമ്മാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആദ്യ പകുതിയിൽ കഴിയുമ്പോൾ രണ്ടാം പകുതിയിലാണ് നമ്മൾ നസ്രിയയുടെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നത്. നസ്രിയ എസ്റ്റർ ലോപ്പസ് എന്ന കഥാപാത്രമായി ചിത്രത്തിലെത്തുന്നു. രണ്ടാം പകുതി മുഴുനീളം തന്നെ നസ്രിയ ഉണ്ടെങ്കിലും വലുതായി ഒന്നും ചെയ്യാനില്ല ആ കഥാപാത്രത്തിന് എന്ന് എനിക്ക് തോന്നി. ചിത്രത്തിൽ ഉടനീളം ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രമാണ് മികച്ചു നിൽക്കുന്നത്. ഫഹദ് ഫാസിൽ ഇല്ലാത്ത ഫ്രെയിമുകൾ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും സ്ക്രീൻ പ്രസൻസ് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രമായ ജോഷുവ കാൾട്ടന് പിന്നീടുണ്ട്. ആദ്യം സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്ന ഫ്രെയിം വരെയും ഫഹദ് ഫാസിൽ നിറഞ്ഞു നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു വൺ മാൻ ഷോ ആയി തന്നെ തോന്നി. അമൽ നീരദിൻ്റെ ക്യാമറ മികച്ചു നിന്നു. ഡയറക്ഷൻ അൻവർ റഷീദിൻ്റെ ഭാഗം ഭംഗിയായെങ്കിലും തിരക്കഥ ചിലയിടങ്ങളിൽ തിരക്കഥയ്ക്ക് പോരായ്മ തോന്നി. ആദ്യ പകുതിയിൽ തന്നെ ചിലയിടങ്ങളിൽ ചിത്രം സ്ലോ ആയിരുന്നു. രണ്ടാം പകുതിയിലും സ്ലോ ആവുന്നുണ്ട്. അൻവർ റഷീദിൻ്റെ ഇതുവരെയുള്ള സംവിധാന സംരംഭങ്ങൾ മാത്രമല്ല, പ്രൊഡക്ഷൻ എടുത്താൽ തന്നെ എല്ലാ ചിത്രവും എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയ ഒരാളാണ് അൻവർ റഷീദ്. അത് വെച്ച് നോക്കിയാൽ ഈ ചിത്രം ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നത് തീർച്ചയാണ്. ആൾദൈവങ്ങളെ നമുക്ക് ഇതിനു മുമ്പും സിനിമയിൽ കാട്ടിത്തന്നിട്ടുണ്ട്. എങ്കിലും ഇത് ഒരു വേറിട്ട രീതിയിൽ നമുക്ക് കാണിച്ചു തരുന്നു എന്നതിലപ്പുറം നല്ലൊരു മെസ്സേജും ചിത്രം തരാൻ ശ്രമിക്കുന്നുണ്ട്.
എങ്കിലും ചിത്രത്തിൽ പ്രതീക്ഷിച്ചത്ര അല്ലെങ്കിൽ ട്രെയിലറും കാര്യങ്ങളും നമുക്ക് സമ്മാനിച്ച ചിത്രത്തിൻ്റെ പേര് പോലും സമ്മാനിച്ച അത്രയും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. സൗണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ പറയാൻ മറന്നു. സൗണ്ട് ഡിസൈൻ റസൂൾ പൂക്കുട്ടി സൗണ്ട് ഡിസൈൻ അതിഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലും മൊഴിനീളം ഗംഭീരമായി തന്നെ തൻ്റെ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നു. നസ്രിയ നസീമും മികച്ച രീതിയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ചിത്രം ട്രാൻസ് എന്ന ചിത്രം ശരിക്കും ഫഹദ് ഫാസിലിൻ്റെ ഒരു വൺ മാൻ ഷോ തന്നെയാണ്. ചിത്രം ഒരുവിധം കണ്ടിരിക്കാം, നല്ല സിനിമയാണ് എന്ന് പറയുകയും ചെയ്യാം. അതിനുപരി അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഒന്നും തന്നെ ചിത്രത്തിലില്ല. നല്ല സിനിമ, ഒരു തവണ കണ്ടിരിക്കാം. റെഡ് ഇൻ സ്ക്വയർ മീഡിയ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് 3.5/5. ഇനിയും റിവ്യൂകൾ പ്രതീക്ഷിക്കുക. തുടർന്നുള്ള റിവ്യൂകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചിത്രം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക, എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തുക. എൻ്റെ റിവ്യൂവിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നന്ദി.